ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ കുറ്റിക്കുരുമുളകിൽ ഒരു പരീക്ഷണം നടത്തി, അപ്പോൾ സക്സസ് ആയി. അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്തതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, എന്തായാലും സക്സസ് ആവും. അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു, അത് സക്സസ് ആയി. ഇനി കൂടുതൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതുപോലത്തെ ഒരു തൈ ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഞാൻ നമ്മൾ വള്ളിയായി പോകുന്ന കുരുമുളകില്ലേ, അതിമൊന്നൊരു പീസ് എടുത്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാട്ടോ. ഇത് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ചെയ്തതായിരുന്നു. ഞാൻ അന്ന് കവറിലായിരുന്നു നട്ടിരുന്നത് കേട്ടോ. വേരൊക്കെ പൊടിച്ചതിന് ശേഷം ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഒരു ആറോ ഏഴോ കുരുമുളകിൻ്റെ തിരി തിമ്മൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ വളമൊന്നും ചേർത്തിട്ടില്ല, പ്രത്യേകിച്ചൊരു വളം ഞാൻ അതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വളമൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേറെ എന്തായാലും തിരി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇപ്പം ഇനി എന്തായാലും കൂടുതൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അതിൻ്റെ. ഇപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പോൾ കുരുമുളക് നന്നായിട്ട് മൂക്കാനായ സമയമാണല്ലോ, ഏകദേശം മൂത്ത് നിൽക്കുന്ന സമയമാണ്. ഇനി കുരുമുളകൊക്കെ പറിച്ചതിന് ശേഷമേ നമുക്ക് അതിന് വള്ളി കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ സൈഡ് ഭാഗത്തേക്കായിട്ട് തൂങ്ങി നിൽക്കില്ലേ, സൈഡ് ഭാഗത്തേക്കായിട്ട് തൂങ്ങി നിൽക്കുന്ന വള്ളിയിൽ നിന്നാട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതാവുമ്പോൾ പടർന്ന് പോകില്ലല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടോ, എന്തായാലും സക്സസ് ആവും. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ, തിരിയിട്ട് കണ്ടപ്പോൾ കേട്ടോ. പിന്നെ ആ വീട്ടിൽ വെള്ളം കയറിയാലേ അക്കെ പോയി എന്ന് വിചാരിച്ചതായിരുന്നു, അപ്പോൾ പോയിട്ടൊന്നുമില്ല. ഞാൻ ആറ് തൈ നട്ടിരുന്നു കേട്ടോ അന്ന്, അപ്പോൾ രണ്ടെണ്ണം സക്സസ് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോയി. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു വളം ചേർത്തില്ല എന്ന് പറഞ്ഞില്ലേ, വളമൊക്കെ ചേർക്കുകയാണെങ്കിൽ എന്തായാലും നന്നായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല ഭംഗി കേട്ടോ ഇത് കാണാനായിട്ട്. ചട്ടിയിലിങ്ങനെ ചെറിയൊരു തൈയിലിങ്ങനെ കുരുമുളക് ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കേ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. ഇനി ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഇൻഷാള്ള. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കണ്ടോ. അപ്പോൾ കുരുമുളകൊക്കെ നന്നായിട്ട് മൂത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് കേട്ടോ ഞാൻ വള്ളി പറിച്ചിട്ട് എനിക്ക് കാണിച്ചു തരാഞ്ഞത്. ഇനി എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ തൈ, ഇതത്രയേ ഉള്ളൂ. കാരണം ചട്ടിയിലാണ് ഇപ്പോൾ ഞാൻ മാറ്റി നട്ടിട്ടുള്ളത്. കണ്ടോ അത്യാവശ്യം നന്നായിട്ടുള്ള കായൊക്കെയാണ്. ചട്ടിയിൽ അരച്ചിട്ട് നമ്മളെ കായിൻ്റെ വലുപ്പത്തിനോ തിരിയുടെ വലുപ്പത്തിനോ ഒന്നും മാറ്റമില്ല. തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.